ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തട്ടിക്കൂട്ട് കപ്പ് കേക്ക് റെസിപ്പി ആയിട്ടാണ്. യെസ്, ഐസ്ക്രീം കപ്പ് കേക്ക്സ് ആണ്. നമ്മളൊരു മഗ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന അത്രയും ഈസി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഐസ്ക്രീമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ഐസ്ക്രീം യൂസ് ചെയ്യാം, സ്ട്രോബെറി, ചോക്ലേറ്റ്, വാനില, അല്ലെങ്കിൽ ബട്ടർ സ്കോച്ചോ, ഈവൻ നട്ട്സൊക്കെ ഉള്ള ആ ഒരു ടൈപ്പ് ഐസ്ക്രീം ആണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. ഞാനിന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രൂട്ട് സാലഡ് ഫ്ലേവറിലുള്ള മിക്സ്ഡ് ഫ്രൂട്ട് ഐസ്ക്രീമാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. ഇത് വളരെ ഫൈനായിട്ടുള്ള പഞ്ചസാരയാണ്, അതാണ് ഞാൻ ഡയറക്റ്റ് ചേർത്തത്. കുറച്ച് വലിയ തരികളാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് ചേർക്കാം മിക്സിയിലിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മെൽറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ മൈക്രോവേവിൽ ജസ്റ്റ് ഒറ്റൊരു മിനിറ്റ് മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, ലോ പവറിൽ. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. മൈക്രോവേവിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പേ ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിലും ചെയ്യാം. അപ്പോൾ മെൽറ്റായതിന് ശേഷം വിസ്ക് വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം ഒരു അരിപ്പ എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു 1/4 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കേക്ക് കുറച്ചുകൂടെ ലൈറ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിലേക്ക് ജസ്റ്റ് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് അരിച്ച് ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മൈദയും കോൺഫ്ലവറും ബേക്കിംഗ് പൗഡറും ഒക്കെ ആഡ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഇതിലേക്ക് 1/4 കപ്പ് നമ്മൾ കേക്ക് മിക്സ് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേക്ക്. നമുക്ക് വേറെ എക്സ്ട്രാ പണികളൊന്നും വരില്ല, ജസ്റ്റ് അതും ഈ ഐസ്ക്രീമും മാത്രം മിക്സ് ചെയ്താൽ മതി. അപ്പോൾ കേക്കിന് നല്ല ഫ്ലേവർ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഏത് കേക്ക് ആണ് അല്ലെങ്കിൽ ഏതൊരു ഐസ്ക്രീമാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ടേസ്റ്റ് പോലെയായിരിക്കും നമ്മുടെ കേക്കിൻ്റെ റിസൾട്ട് വരിക. സോ നല്ല ഫ്ലേവറില്ലാത്ത ഐസ്ക്രീമാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് എസെൻസ്, നമ്മൾ ഏത് ഐസ്ക്രീമാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് എസെൻസ് നമ്മൾ ചേർക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും. അപ്പം വാനില ഐസ്ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വാനില ഫ്ലേവറുള്ള എസെൻസ് ചേർക്കുന്നത് നന്നായിരിക്കും. ഇനി നമ്മളിതിനെ എന്ത് ചെയ്യാം, നമ്മുടെ ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു കപ്പ് കേക്ക് മോഡലിലോട്ട് ലൈനേഴ്സ് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഫില്ല് ചെയ്യാം. ഈ ഒരു റെസിപ്പി വെച്ച് നമുക്ക് ഏകദേശം മീഡിയം സൈസിലുള്ള 6 കപ്പ് കേക്ക്സാണ് ഉണ്ടാക്കാൻ പറ്റുക. ഒത്തിരി നല്ല പൊങ്ങി വന്നിട്ടുള്ള ഡോമ പോലെയുള്ള കേക്ക്സ് വേണമെന്നുണ്ടെങ്കിൽ 5 എണ്ണം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ കപ്പ് കേക്ക്സും സെയിം ഒരു അളവിലാവാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പിൻ്റെ മെഷറിങ് കപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ടാണ് മെഷർ ചെയ്ത് ചേർക്കുന്നത്. നമ്മുടെ കയ്യിൽ ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്, യാതൊരു കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എല്ലാ കപ്പ്സും ഫില്ല് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇത് ജസ്റ്റ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ എക്സസ് ആയിട്ടുള്ള എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറാനായിട്ട് ഒന്നോ രണ്ടോ തവണ ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത അവണിൽ 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 22 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കപ്പ് കേക്സിൽ നമ്മൾ നോർമലി ടൂത്ത് പിക്ക് ഒന്നും ഇൻസേർട്ട് ചെയ്ത് നോക്കാറില്ല. ജസ്റ്റ് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത് പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായി നല്ല ഫേമായിട്ടിരിക്കും. ഓക്കെ, അകത്തുനിന്ന് കുഴിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല. അപ്പോഴാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല ലൈറ്റായിട്ടുള്ള ഫീല് നമുക്ക് കിട്ടും. ഓക്കെ, ആ ഒരു അങ്ങനെ ഒരു സ്റ്റേജിലാണ് നമ്മൾ കപ്പ് കേക്ക് നന്നായിട്ട് വെന്ത് വന്ന് വന്ന് മനസ്സിലാക്കുക. ഇനി നമ്മളിതിൻ്റെ മുഴുവനായിട്ട് ചൂട് മാറാനായിട്ട് ഒരു വയർ റാക്കിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾ കാണാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഡോമ് പോലെ, ഒത്തിരി വലിയ ഡോമല്ലെങ്കിലും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ഇതിന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം, ഇതിൻ്റെ ഉള്ളിൽ എത്രമാത്രം എയറി ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോയിൽ കാണാൻ പറ്റുമല്ലേ, ഇത് എത്രമാത്രം എയറിയും സോഫ്റ്റും ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.